ഫൈനലി നമ്മളിവിടെ റൂമിലെത്തി. ജഗു വെള്ളം ദാഹിച്ച ഒരുപാട് ബുദ്ധിമുട്ടി, അവൻ കുറേ വെള്ളം കുടിച്ചു. ജഗു വെള്ളം കുടിച്ച് സോറി ജഗു വെള്ളം കുടിച്ചൊക്കെ ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ജഗു ജഗു ചോട്ടോ ജഗു ഓക്കെ ഓക്കെ. അവൻ ഒട്ടും ഹാപ്പിയല്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഇവിടെ നേരത്തെ ഒരു ബങ്ക് ബെഡ് കിട്ടി, അവൻ അതിൻ്റെ മുകളിലാണ്, അവൻ അവിടെ കയറണം. അതുകൊണ്ടാണ് അവൻ ഇവിടെ കറങ്ങി നടക്കുകയാണ്. കേട്ടോ, ആ ബങ്ക് ബെഡിൽ കയറാൻ വേണ്ടിയാണ് അവൻ ഇവിടെ ആകെ പ്രശ്നം. നേതിന് നോക്ക്, നേതിന് ഒരു ബങ്ക് ബെഡ് കിട്ടി, അവൻ അതിൻ്റെ മുകളിൽ, നമ്മുടെ പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ഒരു ബങ്ക് ബെഡ് നേതിന് ഇവിടെ കിട്ടി. കല്യാണ മിക്കവാറും അതിൻ്റെ താഴെ ആയിരിക്കും. അപ്പൊ ജഗ്ഗുവിന് അവിടെ മുകളിൽ കയറാൻ വേണ്ടി അവൻ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ. ജഗ്ഗുവിന് ആ അവൻ നേതിൻ്റെ പുറത്ത് ചാടി വീഴുകയാണ് ബങ്ക് ബെഡിൽ കയറാൻ വേണ്ടി. ആ അപ്പൊ ബെഡിൽ കയറി അവൻ നേതിനോട് പോയിരിക്കുകയാണ്. ആ ടൈമിൽ കല്യാണി ബങ്ക് ബെഡിൽ കയറി ഇതാ കിടപ്പായി ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം ഇവിടെ വാമ റിട്രീറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്ദി ഹിൽസിന് അടുത്ത് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ക്ലോസ് ആണ് ഇവിടെ നന്ദി ഹിൽസ്. എത്രയാണ്, ഒരു 4-5 kilometers മാത്രമേ ഉള്ളൂ. പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ ദീപയും ഉണ്ട്, പിന്നെ ജഗു ജഗു ജഗുവിൻ്റെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെ ഇത്രയും അത്യാവശ്യം എന്താണ് സ്പേസുള്ള ഒരു റൂമാണ്. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ചിലപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളെ വിസിറ്റ് ചെയ്യണമെന്ന് പ്ലാനുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ.